ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് പ്ലാക്കറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് അപ്പോൾ ഞാനിവിടെ ചുരിദാർ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നടുഭാഗത്ത് നടുഭാഗത്താണ് നമ്മൾ പ്ലാക്കറ്റ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ആറിഞ്ച് ആറിഞ്ചിലാണ് വെക്കാൻ പോകുന്നത് കണ്ടല്ലോ പ്ലസ് നമ്മൾ മുകളിലും താഴെയായിട്ട് തയ്യൽ വിടും മുകളിലെ അര ഇഞ്ച് താഴെ അര ഇഞ്ച് അതുകൂട്ടി നമ്മളൊരു ഇഞ്ചിലാണ് നമ്മൾ ആ പ്ലാക്കറ്റിൻ്റെ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏഴ് ഇഞ്ചിലാണെങ്കിലും രണ്ട് സൈഡിലും വെക്കണം അതുകൊണ്ട് നമുക്കൊരു ഇഞ്ചിൽ കണ്ടോ നീളനെടുക്കുമ്പോൾ പതിനാലിഞ്ച് അല്ലെങ്കിൽ നമുക്ക് ഏഴിഞ്ച് ഏഴിഞ്ചിൻ്റെ ചെറിയ പീസാക്കിയിട്ട് ഇടാം ഇതിൻ്റെ വീതി വരുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പം അങ്ങനെ ഞാൻ രണ്ട് പീസുകളിവിടെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നടുഭാഗം മടക്കും പിന്നെ ഒരു കാലിഞ്ച് കൂടി മടക്കും അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ടര ഇഞ്ച് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു തുണിയിൽ ഇത് വെച്ച് അയൺ ചെയ്തെടുക്കാം നമുക്ക് കുറച്ചും കൂടിയും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും ഇത് ഇതിൽ വെച്ച് ഞാൻ ചെയ്യുന്ന ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ഭംഗിയാവാൻ വേണ്ടിയിട്ടിങ്ങനെ ചെയ്തെന്നുള്ളൂ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും അത് ഞാൻ എന്താ ഇതിൻ്റെ ഒപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ ഇതുപോലെയാണ് നമ്മൾ മടക്കേണ്ടത് കണ്ടോ രണ്ട് സൈഡിലും കാലിഞ്ച് കാലിഞ്ച് ഇതുപോലെ മടക്കി ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതാ ഞാനിതുപോലെ രണ്ട് പീസും ഇതുപോലെ മടക്കി ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നൈറ്റിക്ക് കുർത്തിക്ക് ചുരിദാറിനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം ഇതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ആറിഞ്ച് ആറിഞ്ചിൽ നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാ ഇവിടെ കറക്റ്റായിട്ട് വയ്ക്കുക ആറഞ്ച് തയ്യൽത്തുമ്പിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ ഞാൻ ഞാനമ്മേ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി അതിൻ്റെ നടുഭാഗം കൂടി ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നെക്കിൻ്റെ ആ നടുഭാഗത്ത് കൂടി ഒരു ലൈൻ വരയ്ക്കാം തെറ്റാണ്ടിരിക്കാനായിട്ട് ഇനി അതിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി ആ നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ എത്തുമ്പോൾ ഒരു അര ഇഞ്ച് വെച്ച് നിർത്തി അവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കണ്ടോ ആ സ്ട്രിപ്പിൻ്റെ മൂലയിൽ കൂടി കറക്റ്റായിട്ട് കട്ട് ചെയ്യണം എന്നാലാ സ്ട്രിപ്പ് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ കണ്ടോ ഇതുപോലെ കിട്ടുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് ആ മൂല നമ്മൾ കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഇതാ മുകൾ ഭാഗത്തെ അങ്ങോട്ട് വെച്ചു ഇതാ അടിഭാഗത്തെ സ്ട്രിപ്പ് ഇതുപോലെ തയ്യൽ തയ്യൽത്തുമ്പക്കുള്ളിലേക്ക് വെച്ചു നമ്മളിവിടെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റാക്കി വെച്ച ശേഷം ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് തുണിയിൽ മാത്രമായിട്ടും ഇങ്ങനെ ചെയ്യാവുന്നതാണ് കുഴപ്പമില്ല ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കിതുപോലെ ഒപ്പം വെച്ച് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കാലിഞ്ച് നിർത്തി ഇതാ അങ്ങനെ മറച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വീണ്ടും മറച്ചിട്ടല്ല ഇതുപോലെ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും നമുക്ക് നെക്ക് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് വെക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നെക്ക് ഇത് കഴിഞ്ഞിട്ടാണ് വെക്കുന്നത് അത് കാരണം കൊണ്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഈ പ്ലാക്കറ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക രണ്ടും ഒരു സൈഡിലേക്ക് നമ്മുടെ പ്ലാക്കറ്റിൻ്റെ ഓപ്പൺ വശം വരരുത് ഒരെണ്ണം അപ്പുറത്തെ സൈഡിലേക്കും ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലേക്കും ആക്കി വെക്കുക ൊരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയാണ് വെച്ചേക്കുന്നത് ഇതിൻ്റെ ഓപ്പൺ വശം കണ്ടോ ഇതിൻ്റെ ആ തയ്യൽത്തുമ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈസിയായി പെർഫെക്റ്റായിട്ട് നമുക്കിത് കിട്ടും നമ്മൾ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തു ി നമുക്കിതിവിടെ അടിഭാഗത്ത് ചെറിയൊരു ബോക്സ് പോലെ കൊടുക്കാം ഇത് കണ്ടോ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ബോക്സ് പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈസിയാണ് പിന്നെ ഈ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കണ്ടല്ലോ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്